us have desire in our heart. നമ്മുടെ ഹൃദയങ്ങളിൽ എല്ലാം പല ആഗ്രഹങ്ങളും. I am 100% sure every one of us have desires not only to win souls, not only to be filled with the Holy Spirit, but personal family, personal ambitions. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ആത്മീയമായ ആഗ്രഹങ്ങൾ മാത്രമല്ല, എനിക്ക് ആത്മാക്കളെ നേടണം, മറ്റെല്ലാം കാണും, പരിശുദ്ധാത്മാവിൽ നിറയണം. അപ്പോൾ തന്നെ നമ്മുടെ ഭൗതികമായ കാര്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സാമ്പത്തികത്തിൽ ആഗ്രഹങ്ങൾ എല്ലാവർക്കും. John 15:7. If you abide united in me, my words continue to live in your heart. Ask whatever you desire, it will be done for you. അവിടെ ഇംഗ്ലീഷിൽ ആംപ്ലിഫൈഡ് ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തി, നിങ്ങൾ എന്നിൽ നിരന്തരമായി വസിച്ചാൽ, എന്റെ വചനം നിങ്ങളിൽ നിരന്തരമായി വസിച്ചാൽ, നിങ്ങൾ എന്താഗ്രഹം നിങ്ങൾക്കുണ്ടോ അത് ചോദിച്ചോ നിങ്ങൾക്ക് കിട്ടും. After that, Jesus gives the key. അതിനുശേഷം യേശു ഇതിനുള്ള താക്കോല് അവിടെ പറഞ്ഞു. Verse 8, you will produce much fruit. My father is honored and glorified, and you show the prove yourself to be true followers. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. The word and continued fellowship with Jesus produces much fruit. I'll tell you, fruit is seen by the word, tasted by the word. വചനവുമായി കർത്താവുമായി നിരന്തര കൂട്ടായ്മയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ വളരെ അധികം ഫലം കായ്ക്കും. ആ ഫലമാണ് ലോകക്കാർ കാണാൻ പോകുന്നത്, അവര് രുചിക്കാൻ പോകുന്ന, നമ്മളിൽ ഉളവായ ഫലം.